ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് 11 ക്ലാസ്സിലെ യൂണിറ്റ് 5 അധ്യായം 2 വിവിധ ക്രിസ്തീയ വിഭാഗങ്ങൾ, വിവിധ ക്രിസ്തീയ സഭാ വിഭാഗങ്ങളെ കുറിച്ചാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ക്രിസ്തു സ്ഥാപിച്ച സഭ ഏകമാണ് അല്ലേ. യേശു ക്രിസ്തു സഭയെ സ്ഥാപിക്കും എന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16:18 വാക്യത്തിൽ പറയുന്നുണ്ട് അല്ലേ. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിസ്തു സ്ഥാപിച്ച സഭയുടെ മാമുദീസ അല്ലെങ്കിൽ സ്ഥാപനം അല്ലെങ്കിൽ ഉദ്ഘാടനം എന്ന് തന്നെ നമുക്ക് പറയാം. അതായിരുന്നു പെന്തിക്കോസ് ദിവസം സംഭവിച്ചത്. അന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 2 നാം വായിക്കുന്നുണ്ട്. അന്ന് പത്രോസ് ലീഹായുടെ പ്രസംഗം കേട്ട് അല്ലെ, അവൻ്റെ വാക്ക് കേട്ട് വളരെയധികം പേർ സ്നാനമേറ്റു. അന്ന് 3000 പേർ സഭയോട് ചേർക്കപ്പെട്ടു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഇതാണ് ക്രിസ്തു സ്ഥാപിച്ച സഭ അല്ലേ. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഇതാണ് സഭ. അതുകൊണ്ട് തന്നെയാണ് സഭയെ യേശുക്രിസ്തുവിൻ്റെ ശരീരമാണെന്നും സഭ യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയാണെന്നും അതുപോലെ തന്നെ ദൈവരാജ്യത്തിൻ്റെ ഭൂമിയിലെ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ ഭൂമിയിലെ പ്രതിഫലനമാണ് സഭയെന്നുമൊക്കെയാണ് സഭയെക്കുറിച്ച് നാം പറയുന്നത്. സഭ ഏകമാണ്. എന്നാൽ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, പിന്നീട് സഭ വളർന്ന് അല്ലെങ്കിൽ ലോകം മുഴുവൻ വ്യാപിച്ചപ്പോൾ സഭയിൽ വിഭജനങ്ങൾ ഉണ്ടായി അല്ലേ. ഈ ഒരു വിഭജനം, അതായത് സഭയിലുണ്ടാകുന്ന വിഭജനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദൈവഹിതത്തിന് വിരുദ്ധമാണ് അല്ലേ. ദൈവഹിതം, കാരണം ദൈവം ഉണ്ടാക്കിയ സഭ ഏകമാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ സഭയിലെ വിഭജനങ്ങൾ ദൈവഹിതത്തിന് വിരുദ്ധമാണ്. അതുപോലെ തന്നെ ഈ ഒരു സഭയിലെ വിഭജനം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഫലം കൂടിയാണ് അല്ലേ. മനുഷ്യൻ അവരിലുള്ള ആ വിശ്വാസപരമായുള്ള ഒരു ഐക്യമാണ് നഷ്ടപ്പെട്ടത് അല്ലേ. ഈ വിഭജനം കാരണം വിശ്വാസപരമായ ഐക്യമാണ് നഷ്ടപ്പെടുന്നത്. നാം കണ്ടു അപ്പോസ്തല പ്രവൃത്തികളിൽ ഒരുമനപ്പെട്ട ഒരു കൂട്ടായ്മയായിരുന്നു അന്ന് സഭ. പക്ഷേ ഇന്ന് സഭയിൽ വിഭജനങ്ങളുണ്ടായി. അത് തീർച്ചയായിട്ടും ദൈവഹിതത്തിന് വിരുദ്ധമാണ്. അത് നമുക്ക് പറയാം, അത് മാനുഷികമായ ബലഹീനതകൾ മൂലമാണ് ഇത്തരം വിഭജനങ്ങൾ ഉണ്ടായത്. ഇനി നമുക്ക് ഈ ഒരു സഭ എങ്ങനെ, എന്തുകൊണ്ടാണ് വിഭജിക്കപ്പെട്ടത്, എന്തൊക്കെയാണ് വിഭജനങ്ങൾ, ഈ വിഭജിക്കപ്പെട്ട വിഭാഗങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നാം ഈ പാഠഭാഗത്തിൽ പഠിക്കുന്നത്. എന്തിനാണ് നാം ഇതൊക്കെ പഠിക്കുന്നത്? നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തികൾ 2 നാം വായിച്ചതുപോലെ സഭ, കർത്താവ് സ്ഥാപിച്ച സഭ എന്ന് പറയുന്നത് ഐക്യമുള്ളതായിരുന്നു അല്ലേ. ഒരു ഒരുമനപ്പെട്ടതായിരുന്നു, കൂട്ടായ്മയുള്ളതായിരുന്നു. അപ്പോൾ നാം ഇതൊക്കെ എന്തിനാണ് പഠിക്കുന്നത്? ഇതൊക്കെ പഠിച്ച് നമുക്ക് ആ കൂട്ടായ്മയിലേക്ക്, ആ ഐക്യത്തിലേക്ക്, അതിലേക്ക് തിരിച്ചു പോകുന്നതിനുള്ള മാർഗം ആരായണം ഇന്നത്തെ തലമുറ. അതിനുവേണ്ടി കൂടിയാണ് നാം ഈ വിവിധ ക്രിസ്തീയ വിഭാഗങ്ങളെക്കുറിച്ച് പഠിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് വിഭാഗങ്ങൾ എന്ന് നമുക്ക് പഠിക്കാം. സഭയിൽ പ്രധാനമായിട്ട് 3 വിഭജനങ്ങളാണ് ഉണ്ടായത്. ക്രിസ്തീയ സഭയിൽ പ്രധാനമായിട്ട് 3 വിഭജനങ്ങളാണ് ഉണ്ടായത്. ആദ്യത്തെ വിഭജനം എന്ന് പറയുന്നത് AD 451. അതിനു മുമ്പും ക്രിസ്തീയ സഭയിൽ ഈ 5-ാം നൂറ്റാണ്ടിന് മുമ്പും ചില അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും അന്നത്തെ സഭാതലവന്മാർ അതൊക്കെ തന്നെ പറഞ്ഞ് അത് തീർക്കുകയുണ്ടായി. നമുക്കറിയാം, ഒരു കുടുംബത്തിലാണെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടായാൽ അല്ലേ, അത് അന്നത്തെ അവിടുത്തെ വീട്ടിലെ ഒരു നാഥൻ ആരെങ്കിലും അല്ലെങ്കിൽ അതിലെ തലവന്മാർ അത് പറഞ്ഞു തീർക്കും. അതുപോലെ ഏക ക്രിസ്തീയ സഭയിലുണ്ടായ 5-ാം നൂറ്റാണ്ടിന് മുമ്പുണ്ടായ തർക്കങ്ങളുണ്ടായി. പക്ഷേ കാരണം സഭയങ്ങ് വളരുകയാണ് അല്ലേ. ക്രിസ്തീയ സഭ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചല്ലോ. ഈ പെന്തിക്കോസ് കഴിഞ്ഞ് 3000 പേർ ചേർന്നു എന്ന് പറയുന്നു. പിന്നീട് ലോകം മുഴുവൻ ക്രിസ്തീയ സഭയങ്ങ് വളർന്നു, ക്രിസ്തീയ സഭകളുണ്ടായി, സമൂഹങ്ങളുണ്ടായി അല്ലേ. അപ്പോൾ നാച്ചുറലി അവിടെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. അപ്പോൾ 5-ാം നൂറ്റാണ്ട് വരെ വലിയ ഒരു പ്രശ്നങ്ങളില്ലാതെ കടന്നുപോയി. പക്ഷേ 5-ാം നൂറ്റാണ്ടിൽ AD 451 കൽക്കതോന്യ സുനോദോസിൽ വെച്ചാണ് ആദ്യമായിട്ട് ഈ ആഗോള ക്രിസ്തീയ സഭയിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട വിഭജനം ഉണ്ടാകുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. AD 451 കൽക്കതോന്യ സുനോദോസിലെ പ്രധാനപ്പെട്ട തർക്ക വിഷയം എന്തായിരുന്നു? യേശു ക്രിസ്തുവിൻ്റെ ദൈവ മനുഷ്യ സ്വഭാവങ്ങൾ എങ്ങനെ വർദ്ധിച്ചു എന്ന വിഷയത്തിലായിരുന്നു തർക്കം. അതായത് യേശുക്രിസ്തുവിൻ്റെ ദൈവ മനുഷ്യ സ്വഭാവം എങ്ങനെ വർദ്ധിച്ചു എന്നതായിരുന്നു പ്രധാനപ്പെട്ട തർക്ക വിഷയം. അതിൽ 2 പ്രബല വീക്ഷണങ്ങളുണ്ടായി. അത് ഒന്നാമത്തെ വീക്ഷണം എന്ന് പറയുന്നത് ഏക സ്വഭാവം.
ഏക സ്വഭാവവാദികൾ അതായത് കർത്താവിൻ്റെ ദൈവ സ്വഭാവം മനുഷ്യ സ്വഭാവം ഏകമാണ് ഏകമായി വസിച്ചു ഒരു ശരീരത്തിൽ വസിച്ചു എന്ന് വിശ്വസിക്കുന്ന ഏക സ്വഭാവവാദികൾ അതേ സമയത്തിൽ ഒരു ഇരു സ്വഭാവവാദികളും ഉണ്ടായി ഒരു ഭാഗത്ത് അല്ല ഇരു സ്വഭാവവാദികൾ അതായത് കർത്താവിൻ്റെ മനുഷ്യ സ്വഭാവത്തിനെയും ദൈവ സ്വഭാവത്തിനെയും വേറെയായി കാണുന്ന ഇരു സ്വഭാവമായി കാണുന്ന ഒരു ഒരു വിഭാഗവും ഉണ്ടായി എന്നാൽ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ കൽക്കത്തോന്നെ സുനോദോസിൽ ആ സുനോദോസിൽ എടുക്കുന്ന തീരുമാനമായിരിക്കണം പിന്നീട് തീരുമാനമായിരിക്കും അത് ആക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ അന്ന് ആ ഒരു കൽക്കത്തോന്നെ സുനോദോസിൽ എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഇരു സ്വഭാവവാദികളുടെ തീരുമാനമാണ് അന്ന് അത് അന്ന് സഭ അക്സെപ്റ്റ് ചെയ്തു അതുകൊണ്ട് കൽക്കത്തോന്നെ സുനോദോസിലെ തീരുമാനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന് ഇരു സ്വഭാവമുണ്ടെന്നുള്ളതാണ് അത് അങ്ങനെയുള്ള ഒരു തീരുമാനം ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകൾ സ്വീകരിച്ചില്ല കാരണം പൂർണ്ണ ദൈവത്വവും പൂർണ്ണ മനുഷ്യത്വവും ചേർന്ന ഏക ആളത്വം എന്ന തത്വമാണ് ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടൊരു വിഭജനമുണ്ടായി നമുക്കറിയാം പാശ്ചാത്യവും പൗരസ്ത്യം മെഡിറ്ററേനിയൻ സീയുടെ പടിഞ്ഞാറുള്ളതാണ് പാശ്ചാത്യം മെഡിറ്ററേനിയൻ സീയുടെ കിഴക്കുള്ളതാണ് പൗരസ്ത്യം അല്ലേ അപ്പോൾ പാശ്ചാത്യ രാജ്യമായ റോമൻ പാത്രക്കീസ് അവരുടെ കൂടെ ചില കിഴക്കൻ ഓർത്തഡോക്സ് സഭകളും ചേർന്നു ഇവരെല്ലാം തന്നെ കൽക്കത്തോന്നെ സുനോദോസിലെ ഈ രണ്ട് സ്വഭാവം എന്നുള്ള ആ ഒരു തീരുമാനത്തോട് യോജിക്കുകയും അങ്ങനെ അവർ ഒരു ഭാഗമായി മറ്റു ഭാഗത്ത് നമ്മുടെ ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകൾ അതായത് കർത്താവിന് ഒരു സ്വഭാവം നമുക്കറിയാം നാം വിശുദ്ധ കുർബാനയിൽ നാം പഠിക്കുകയുണ്ടായി പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ എന്ന് പറയുമ്പോൾ കാർമ്മികൻ രണ്ട് ചങ്ങലകൾ ഒരുമിച്ചാണ് പിടിക്കുന്നത് നാം പഠിക്കുകയുണ്ടായി അല്ലേ ദൈവത്തിൻ്റെ മനുഷ്യ സ്വഭാവവും ദൈവ സ്വഭാവവും ചേർത്ത് ഒരാളത്വം എന്ന് വിശ്വസിക്കുന്നവരാണ് ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകൾ അങ്ങനെ ആദ്യത്തെ ഒരു വിഭജനം ഉണ്ടായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൽക്കത്തോന്നെ ദിവസത്തിലെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആളത്വവും ദൈവത്വവും അത് വേറെയായി കാണുന്നവർ ഇരു സ്വഭാവമായി കാണുന്നവർ എന്നാൽ ഒരു സ്വഭാവമായി കാണുന്നവരാണ് നമ്മുടെ ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകൾ പ്രധാനമായിട്ട് ആറ് ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളാണുള്ളത് അവയൊക്കെയാണ് കോപ്റ്റിക് സഭ അന്ത്യോക്യൻ സഭ എത്യോപ്യൻ സഭ അർമീനിയൻ സഭ മലങ്കര ഓർത്തഡോക്സ് സഭ എറിത്രിയൻ സഭ ഈ സഭകളുടെ എല്ലാം ആസ്ഥാനം എവിടെയാണ് തലസ്ഥാനം എവിടെയാണ് ആരാണ് ഇതിൻ്റെ തലവന്മാർ ഇതെല്ലാം തന്നെ ഇതിൽ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം വായിക്കണം കാരണം വിശദമായി ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല കോപ്റ്റിക് സഭ എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ സഭയാണ് അതിൽ കെയ്റോ ആണ് അതിൻ്റെ തലസ്ഥാനം അതുപോലെ അലക്സാൻഡ്രിയൻ സഭ ഈഗുപ്തായ സഭ എന്നൊക്കെ ഇതിനെ പറയും അതുപോലെ വിശുദ്ധ മർക്കോസിൻ്റെ സിംഹാസന പിന്തുടർച്ചയാണ് കോപ്റ്റിക് സഭയുടെ അത് ഒരു ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭ രണ്ടാമത്തെ ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭ അന്ത്യോക്യൻ സഭ സിറിയ ഡമാസ്കസ് തുർക്കി ഇവിടെയെല്ലാം ചിതറിപ്പാർക്കുന്ന അന്ത്യോക്യൻ സഭ അതാണ് മറ്റൊരു ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭ അതായത് കൽക്കത്തോന്നെ വിശ്വാസം അക്സെപ്റ്റ് ചെയ്യാത്തവർ കൽക്കത്തോന്നെ സുനോദോസിലെ തീരുമാനങ്ങളോട് യോജിച്ച് പോകാത്തവർ ദൈവത്തിന് ഏക സ്വഭാവം എന്ന് ഏക ആളത്വം എന്ന് വിശ്വസിക്കുന്ന ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭ അവരുടെ വിശുദ്ധ പത്രോസ് ലീഹായുടെ പിന്തുടർച്ച സ്ലൈഹിക പിന്തുടർച്ചയാണ് അന്ത്യോക്യൻ സഭയുടേത് ഇപ്പോഴത്തെ ഈ അന്ത്യോക്യ ഇപ്പോഴത്തെ ഈ ഇന്ത്യയിലെ യാക്കോബായ വിഭാഗം ഈ ഈ പാത്രക്കീസിൻ്റെ അന്ത്യോക്യൻ പാത്രക്കീസിൻ്റെ അണ്ടറിലാണ് അതുപോലെ മൂന്നാമത്തത് എത്യോപ്യൻ സഭ ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളിൽ ഏറ്റവും കൂടുതൽ ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളിൽ ഏറ്റവും അധികം അംഗസംഖ്യയുള്ളതാണ് എത്യോപ്യൻ സഭ ഇത് ആഫ്രിക്കൻ ആ ഭാഗത്തുള്ള സഭയാണ് അതിൽ ആരാണ് അത് സ്ഥാപിച്ചത് എന്നൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അവിടുത്തെ സഭാതലവനെ പാത്രക്കീസ് എന്നാണ് പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ വർഷം എത്യോപ്യൻ സഭയുടെ പാത്രക്കീസ് ആബുൻമാർ മത്യാസ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ നിങ്ങളിപ്പോൾ പത്രത്തിലൊക്കെ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭയാണ് അർമീനിയൻ സഭ അതായത് റഷ്യയുടെ ഭാഗമായിരുന്ന അർമീനിയൻ സഭ അതിലെ തലവൻ ഗ്രിഗറിയിൽ നിന്നാണ് അർമീനിയയിൽ സുവിശേഷം അല്ലെ പ്രകാശവാഹിയും അത്ഭുത പ്രവർത്തകനുമായ ഗ്രിഗറിയിൽ നിന്നാണ് അർമീനിയൻ സഭയുടെ സുവിശേഷം അവിടെ പരത്തിയത് ഗ്രിഗറിയാണ് അതൊക്കെ അവിടെ ഉണ്ട് അതൊക്കെ വായിക്കുക പിന്നീട് മലങ്കര ഓർത്തഡോക്സ് സഭ അത് നിങ്ങൾക്കൊക്കെ അറിയാം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല മർത്തോമാസ് ലീഹായുടെ സ്ലൈഹിക പൗരോഹിത്യം പിന്തുടർച്ച അല്ലേ നാം പിന്തുടർച്ചയാണ് നമുക്കുള്ളത് അതുപോലെ തന്നെ സഭാതലവൻ കാതോലിക്കായും മലങ്കര മെത്രോപോലിത്തായും ഒരുമിച്ച് ഒരു ഒന്നാണ് അല്ലേ 1934 രണ്ട് സ്ഥാനം ഒന്നിൽ ലയിക്കുകയുണ്ടായി ഇതൊക്കെ നമ്മൾ സഭാചരിത്രത്തിൽ പഠിക്കുകയുണ്ടായി സഭയുടെ ആസ്ഥാനം കേരളത്തിൽ കോട്ടയത്ത് ദേവലകമാണ് നമ്മുടെ കാതോലിക്ക ബാവ എന്ന് പറയുന്നത് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിതിയൻ ബാവയാണ് പിന്നീട് എറിത്രിയൻ സഭ അത് എത്യോപ്യയിൽ നിന്നും സ്വതന്ത്രമായ എറിത്രിയൻ സഭ ഇങ്ങനെ ആറ് സഭകളാണ് പൗരസ്ത്യ
ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകൾ എന്ന് പറയുന്നത്. ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകൾ കൽക്കത്തോനിയൻ സിനഡോസ് അനുകൂലിക്കാത്തത്. ഇനി രണ്ടാമത്തെ വിഭജനമുണ്ടായത് പതിനൊന്നാം നൂറ്റാണ്ടിലാണ്. ഞാൻ പറഞ്ഞു റോമൻ പാത്രക്കീസും ചില കിഴക്കൻ സഭകളുമാണ് കൽക്കത്തോനിയൻ സിനഡോസ് അക്സെപ്റ്റ് ചെയ്തതെന്ന് അല്ലേ. എന്നാൽ റോമൻ പാത്രക്കീസ് നമുക്കറിയാം ഒരു അപ്രമാദിത്വമുള്ള ആളാണ് അല്ലേ റോമൻ പാത്രക്കീസ്. റോമൻ പാത്രക്കീസ് പറഞ്ഞു പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നത് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നുമാണ് എന്ന് പറയണമെന്ന് പറഞ്ഞു. വിശ്വാസ പ്രമാണം മാറ്റി പറയണമെന്ന് പറഞ്ഞു. അന്ന് ഫിലിയോക്ക എന്ന് പറയും. പക്ഷേ കിഴക്കൻ സഭകൾക്ക് അത് തയ്യാറല്ലായിരുന്നു. അവരുടെ അതനുസരിച്ച് നിക്കിയ വിശ്വാസ പ്രമാണത്തിൽ എന്താണ് പറയുന്നത്? പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നത് പിതാവിൽ നിന്നാണ് അല്ലേ. പിതാവിൽ നിന്ന് പുറപ്പെട്ട് നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ കിഴക്കൻ സഭകൾ അത് സമ്മതിച്ചില്ല. അങ്ങനെ രണ്ടാമത്തെ വിഭജനം ഉണ്ടായി. അവർ റോമൻ പാത്രക്കീസിൽ നിന്ന് അവർ മാറി. കൽക്കത്തോനിയൻ സിനഡോസ് അവരുടെ കൂടെ നിന്നെങ്കിലും പക്ഷേ ഈ ഒരു വിശ്വാസം അവർക്ക് അവരത് സ്വീകരിച്ചില്ല. അങ്ങനെയാണ് ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകൾ അല്ലെങ്കിൽ ബൈസന്റിയൻ സഭകൾ അല്ലെങ്കിൽ ഗ്രീക്ക് സഭകൾ എന്ന് പറഞ്ഞ് അവർ മാറി. അങ്ങനെയാണ് ബൈസന്റിയൻ സഭകൾ ഉണ്ടാകുന്നത്. ഇനി മൂന്നാമത്തെ വിഭജനം എന്ന് പറയുന്നത് ആ ബൈസന്റിയൻ സഭകൾ പതിനാറ് ബൈസന്റിയൻ സഭകളുണ്ട്. ഗ്രീക്ക് സഭകൾ അല്ലെങ്കിൽ ബൈസന്റിയൻ സഭകൾ അല്ലെങ്കിൽ ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകൾ എന്ന് പറയുന്നത് ആ പതിനാറ് സഭകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വായിക്കുക. മൂന്നാമത്തെ വിഭജനം എന്ന് പറയുന്നത് പതിനാറാം നൂറ്റാണ്ടിലാണ്. അത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചു കാണും. റോമൻ കത്തോലിക്ക സഭയിൽ നിന്ന് അവിടുത്തെ കത്തോലിക്ക സഭയിലെ വൈദികനായിരുന്ന മാർട്ടിൻ ലൂതർ കിങ് അല്ലേ അവരാണ് പ്രൊട്ടസ്റ്റൻറ്റ് നവീകരണ വിഭാഗം ഉണ്ടാക്കി. ലൂതർ സഭയിലെ സഭയിലെ ചില അനാചാരങ്ങൾക്കെതിരെ മാർട്ടിൻ ലൂതർ എതിർപ്പ് പ്രകടിപ്പിച്ചു. അങ്ങനെ മാർട്ടിൻ ലൂതർ എതിരെ ഒത്തിരി പേർ അത് അനുകൂലിച്ചു. അങ്ങനെ ഒരു ലൂതറിനിസം അല്ലെങ്കിൽ ഒരു മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ഒരു പ്രൊട്ടസ്റ്റൻറ്റ് സഭയുണ്ടായി. ചുരുക്കി പറഞ്ഞാൽ മൂന്നാണ് പ്രധാനപ്പെട്ട വിഭജനം. എ ഡി 451 കൽക്കത്തോനിയൻ സിനഡോസിൽ കൂടി, രണ്ടാമത്തത് പതിനൊന്നാം നൂറ്റാണ്ടിൽ, മൂന്നാമത്തത് പതിനാറാം നൂറ്റാണ്ടിൽ. ഇത് വളരെ ഭംഗിയായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഇനി ഈ പ്രധാനപ്പെട്ട ഈ നാല് ക്രിസ്തീയ വിഭാഗങ്ങളുടെ എന്തൊക്കെയാണ് പ്രത്യേകതകൾ എന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകൾ നമുക്കറിയാം മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രൻ്റെ ദൈവവും മനുഷ്യനുമായ ഏക വ്യക്തിത്വത്തെ പറയുന്നു. ആദ്യത്തെ മൂന്ന് സാർവത്രിക സിനഡോസുകളാണ് അംഗീകരിക്കുന്നത് ബൈബിളിലെ 73 പുസ്തകം. ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകൾ അഥവാ ഗ്രീക്ക് സഭകൾ അഥവാ ബൈസന്റിയൻ സഭകൾ നാം വായിച്ചു. കൽക്കത്തോനിയൻ സിനഡോസിനെ അനുകൂലിക്കുന്നു. അതുപോലെ റോമൻ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് കൽക്കത്തോനിയൻ സിനഡോസിനെ അനുകൂലിക്കുന്നു. അതുപോലെ തന്നെ പിന്നെ ഈ ഫിലയോക്ക അതായത് പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നത് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നുമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നീട് വൈദിക ബ്രഹ്മചര്യം നിർബന്ധമാണ്. അതുപോലെ വിശുദ്ധ വേദപുസ്തകത്തിൽ 73 പുസ്തകം. പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇപ്പോൾ ലൂഥറിൻസ് അല്ലെ മാർട്ടിൻ ലൂഥർ കിങ്ങിൻ്റെ ഇതൊക്കെ വായിക്കുക, മനസ്സിലാക്കുക. കേരളത്തിലെ മറ്റ് സഭകളിലെ ചില രണ്ട് മൂന്ന് കൽദായ സഭ, തൊഴിയൂർ സഭ, അതുപോലെ മർത്തോമാ സഭ, ഇതൊക്കെ CSI ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പഠിക്കുക, എല്ലാം മനസ്സിലാക്കുക. പക്ഷേ എപ്പോഴും ഓർക്കുക ദൈവം സ്ഥാപിച്ച സഭ ക്രിസ്തുവിൻ്റെ സഭ ഏകമാണ്. ആ ഏക സഭയെ നാം എന്നും അതിനുള്ള ഒരു പ്രവർത്തനം നമുക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. താങ്ക്സ്.